السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى مسجد الأقصى التي باركنا حوله لنريه من آياتنا إنه هو السميع البصير. سبحان الله. അള്ളാഹു എത്രയോ പരിശുദ്ധനാകുന്നു, അള്ളാഹുവിനെ എത്ര പുകഴ്ത്തിയാലും മതിയാവുകയില്ല. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ അടിയാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരൊറ്റ രാത്രി കൊണ്ട് അത്ഭുതകരമായ നിലയിൽ ബൈത്തുൽ മുഖദ്ദിസിലേക്ക്, ബൈത്തുല്ലാഹിൽ ഹറം മക്കയിൽ നിന്ന് എത്തിക്കുകയും തിരിച്ചെത്തിക്കുകയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ഈ ഇസ്രായേൽ എന്നത് നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദിസ്, ബൈത്തുൽ മുഖദ്ദിസിൽ അങ്ങേയറ്റം വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളായി കടിച്ചമർത്തി ദുഃഖത്തിൻ്റെ തീരാ കടലിൽ, ആഴിക്കടലിലേക്ക് മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീനി സഹോദരന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് നാം ഖുദ്സിൻ്റെ ചരിത്രം പറയുകയാണ്. ഇൻഷാ അല്ലാ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ബൈത്തുൽ മുഖദ്ദിസിൻ്റെ ചരിത്രമാണ്. അതോടൊപ്പം തന്നെ കേരള നദത്തുൽ മുജാഹിദീൻ്റെ യുവഘടകമായ ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുമ്പോൾ ആ സമ്മേളന പ്രചരണ പ്രവർത്തനങ്ങൾ റിയാദിൽ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ആരംഭം കുറിക്കുന്നതിന് പ്രചരണോദ്ഘാടനം എന്ന നിലയിലാണ് ഇന്ന് ഈ സമ്മേളനം, ഈ ഐക്യദാർഢ്യ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സമ്മേളന പ്രചരണ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നീട് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ഉണർത്താനുള്ളത്. ഖുദ്സിൻ്റെ ചരിത്രം ഇവിടെ അവതരിപ്പിക്കും ഇൻഷാ അല്ലാ. അതൊരു സംവാദമായി, അതൊരു ചർച്ചയായി ഇവിടെ നടക്കുകയാണ്. ആ ചർച്ചയിൽ നിന്നൊക്കെ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു പാഠമാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ആദ്യം അറിയിക്കുന്നത്. ബൈത്തുൽ മുഖദ്ദിസിൻ്റെ ചരിത്രം ഇസ്ലാമിനെ പോലെ, ഖുർആനിനെ പോലെ ഇത്ര കൃത്യമായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥവും ഒരു ചരിത്രവും ഒരു രേഖയും നമുക്ക് കാണാൻ സാധ്യമല്ല. എല്ലാ വീട്ടിലും ഒരു കുരുത്തമില്ലാത്തവരുണ്ടാകും, അനുസരണമില്ലാത്തവർ, ധിക്കാരം കാണിക്കുന്നവർ, ആരെയും കൂസാത്തവർ എല്ലാ വീട്ടിലും എല്ലാ നാട്ടിലും എല്ലാ സമൂഹത്തിലും ഉണ്ടാകും. മനുഷ്യ ചരിത്രത്തിലും അത്തരത്തിലുള്ള ഒരു കുടുംബം ഉണ്ടായിട്ടുണ്ട്, ഒരു കുടുംബത്തിൽപ്പെട്ട കുറെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആരുമായി തീരരുത് എന്ന ഒരു പ്രതിജ്ഞ എടുപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും. നമ്മുടെ 17 സമയത്തുള്ള നമസ്കാരങ്ങളിലും നമ്മോട് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, സത്യത്തിന്റെ നേരായ ചൊവ്വായ മാർഗം, സാലിഹുകളുടെ മാർഗം നീ ഞങ്ങൾക്ക് കാണിച്ചു തരേണമേ, ഖൈറിൽ മഖ്ദൂബി അലൈഹിം വലല്ലീൻ. കോപിക്കപ്പെട്ടവരുടെയും പേഴ്ചവരുടെയും മാർഗമല്ല അവിടെ ചിദംബുരാനെ എന്ന് ഒരു പ്രാവശ്യമല്ല, ജീവിതത്തിൽ നിർബന്ധമായും 17 തവണ പ്രതിജ്ഞ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളൊക്കെ മുസ്ലിങ്ങളായി തീരുന്നത്. ഖൈറിൽ മഖ്ദൂബി അലൈഹിം എന്താണ് എന്ന് നാം പഠിച്ച് വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും സത്യമായ ചരിത്രത്തിലെയും പഠിക്കുമ്പോൾ അപ്പോൾ നമുക്ക് യഹൂദി എന്താണ് എന്ന് മനസ്സിലാകുന്നു. ആ യഹൂദിയുടെ ചരിത്രം പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് സൂറത്ത് ബക്കറ അവിടെ നിന്നങ്ങോട്ട് ആരംഭിക്കുമ്പോൾ. സൂറത്ത് ബക്കറ ഈ രണ്ട്
വല്ലീനായ മഗ്ദൂബായ രണ്ട് വിഭാഗങ്ങളെപ്പറ്റി ഇത്രമാത്രം വിശദീകരിക്കുന്നത് നമ്മൾ ഒരിക്കലും ആ ഒരു സ്വഭാവവും സംസ്കാരവും അത്തരത്തിലുള്ള വിശ്വാസവും ആചാരവും നമ്മുടെ അനുഷ്ഠാനങ്ങളും ഒരിക്കലും യഹൂദിയെ പോലെയാകരുത് മസീഹയെ പോലെയാകരുത് നമ്മൾക്ക് അവർക്ക് സാമ്യപ്പെട്ടു പോകരുത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി വചനങ്ങൾക്കുള്ള തെളിവുകളാകുന്നു റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് നിരത്തി കാണിച്ചു തരുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും യഹൂദികളുടെയും മസീഹികളുടെയും സ്വഭാവവും ചരിത്രവും പഠിക്കലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ചരിത്രബോധമില്ലാത്ത പല ആളുകളും ഇവിടെ ഉന്നയിക്കപ്പെട്ടതുപോലെ അയാൾ ഒരു വാണം വിട്ടതുകൊണ്ടാണ് ഹമാസിൽ നിന്ന് ഒരു പടക്കം പൊട്ടിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം മൊത്തമുണ്ടായത് എന്ന് പറയുന്ന വിധത്തിലുള്ള വിഡ്ഢിത്തത്തിന്റെ പരാമർശങ്ങൾ പല ആളുകളും ഉന്നയിച്ചേക്കാം. ചരിത്രം പഠിക്കേണ്ടതുണ്ട്. ചരിത്ര പുസ്തകമല്ല വിശുദ്ധ ഖുർആൻ, പക്ഷേ ഖുർആനിൽ ഒരുപാട് സത്യമായ ചരിത്രങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. ബനീ ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്രായേൽ, ഇസ്രായേൽ എന്ന് പറഞ്ഞ ഹിബ്രോ പദമാണ്, അള്ളാഹുവിന്റെ അടിമ. ഇസ്രാ എന്ന് പറഞ്ഞാൽ അടിമ, ഈൽ ഇലാഹു, ഇലാഹിന്റെ അടിമ, അതായത് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ്. യാക്കൂബ് നബിയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഖുദ്സ് ബൈത്തുൽ മുഖദ്ദിസ്, യാക്കൂബ് നബിയുടെ സന്താന പരമ്പരകളെ ഒഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ആ കഅബ പുനർനിർമ്മാണത്തിന് കഅബ നിർമ്മാണത്തിന് ശേഷം 40 വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കപ്പെട്ട പണിയപ്പെട്ട ഖുദ്സ്, അത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമയുടെ കാലത്ത് പുനർനിർമ്മാണം നടന്നു. ഭംഗിയായ നിലയിൽ അതിനെ പണിതുയർത്തുകയുണ്ടായി. പിൽക്കാലങ്ങളിൽ അതിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ചരിത്രത്തോടൊപ്പം തന്നെ ഈ യാക്കൂബ് നബിയുടെ മക്കളുടെ ചരിത്രവും കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ യൂസഫ് നബി അലൈഹി ഇസ്ലാമയെ കുതന്ത്രത്തിലൂടെ ചതിച്ചുകൊണ്ട് സ്വന്തം സഹോദരനെ ഒരൊറ്റ അസൂയയുടെ പേരിൽ കൊല്ലാക്കൊല ചെയ്യുന്നതിന് യാതൊരു മടിയും കാണിക്കാതിരുന്ന യാക്കൂബ് നബിയുടെ മക്കൾ, ആ 12 മക്കളുടെ ചരിത്രമാണ് വാസ്തവത്തിൽ ഇസ്രായേലി ചരിത്രം എന്ന് പറയുന്നത്. അവരെവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അവരുടെ മക്കൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അവിടെയൊക്കെ നാശം വിതച്ചിട്ടുണ്ട്, അവിടെയൊക്കെ തന്നെ കൊല്ലാകൊലകൾ നടത്തിയിട്ടുണ്ട്, കൊടും ക്രൂരതകൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യത്വരഹിതമായ വിധത്തിൽ സമൂഹങ്ങളെ അങ്ങാപ്പാട് നശിപ്പിക്കുന്നതിന്, സംസ്കൃതി ഇല്ലാതാക്കി തീർക്കുന്നതിന്, മനുഷ്യബന്ധങ്ങൾ പൊട്ടിത്തകർന്ന നിലയിൽ എല്ലാവരെയും നാശത്തിന്റെ വക്കിലേക്ക് തള്ളിയിടുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആ കുടുംബം ചെയ്തത്. അതുകൊണ്ട് എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതാല ഒരുപാട് 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 അനുഗ്രഹങ്ങൾ നൽകി അവരെ പരീക്ഷിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും പിൻപറ്റുകയും അതൊക്കെ കൈപ്പറ്റുകയും ചെയ്തുകൊണ്ട് നന്ദിയേടിന്റെ നെറിയേടിന്റെ മകുടോദാഹരണങ്ങളായിട്ട് ഭൂമിയിൽ ജീവിച്ച ഒരു വർഗമാണ് ബനി ഇസ്രായേൽ. നന്ദിയേട് എന്താണെന്ന് ചോദിച്ചാൽ അവരോട് ചോദിച്ചാൽ മതി, അവരെ കണ്ടാൽ മതി, അവരിൽ നിന്ന് ഒരാളെ കണ്ടാൽ മതി നന്ദിയേട് എന്താണെന്ന് അറിയാൻ. നന്ദിപൂർവകമായി ജീവിക്കുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സ്വർഗപ്രാപ്തിക്കുള്ള ഒരു കാരണം, നന്ദിയുള്ളവനായിരിക്കുക. രണ്ടാമതായി ഒരു മുസ്ലിം ക്ഷമയുള്ളവനായിരിക്കണം. അസബറു വശുക്കുർ, സബറും ശുക്കുറുമാണ് ഒരു മനുഷ്യന്റെ സ്വർഗപ്രാപ്തിക്കുള്ള രണ്ട് മാനദണ്ഡങ്ങൾ. ഇത് രണ്ടുമില്ലാത്ത ഒരു വർഗം ഈ ദുനിയാവിലുണ്ട് എങ്കിൽ അതാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ബനി ഇസ്രായേലുകളുടെ ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും അറബിയുടെ കൂടാരത്തിന് അകത്തേക്ക് കടന്ന ഒരു ഒട്ടകത്തിന്റെ കഥ. അറബിയുടെ കൂടാരത്തിന് പുറത്ത് തണുത്ത് വിറങ്ങലിച്ച് ശീതക്കാറ്റടിച്ചുകൊണ്ട് നിറ്റക്കല്ലി ഇല്ലാത്ത വിധത്തിൽ നിന്ന് വിറങ്ങലിച്ചിരുന്ന ഒട്ടകം അറബിയോട് വന്ന് ചോദിച്ച ഒരു കഥയാണ്, എന്റെ തല മാത്രം ഈ കൂടാരത്തിലേക്കൊന്ന് വെച്ചോട്ടെ ഞാൻ, കാരണം എനിക്ക് പുറത്ത് നിന്നുകൊണ്ട് സഹിക്കാൻ സാധിക്കുന്നില്ല, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തണുപ്പടിച്ച് വീശുന്നത് ഒരുപക്ഷെ എനിക്ക് സഹിക്കാം, പക്ഷെ തലയിലേക്ക് കണ്ണിലേക്ക് മൂക്കിലേക്ക് കാറ്റടിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്കൊന്ന് എന്റെ തല മാത്രം ഈ കൂടാരത്തിൽ വയ്ക്കാൻ സമ്മതിക്കുമോ. അറബിയുടെ നല്ല മനസ്സുകൊണ്ട് അവരെ സമ്മതിച്ചു. പക്ഷെ തല കടന്നു കഴിഞ്ഞപ്പോ, കുറച്ചു നേരം കഴിഞ്ഞപ്പോ പിന്നീട് എന്റെ കഴുത്തിന്റെ ഒരു ഭാഗം മാത്രം ഒന്ന് കടത്തണമെന്നായി. ഓക്കെ, അതും സമ്മതിച്ചു. പിന്നീട് കഴുത്തിന്റെ പകുതി ഭാഗം കടത്താൻ, പിന്നീട് കഴുത്തിന്റെ മുക്കാൽ ഭാഗം കടത്താൻ, പിന്നീട് കഴുത്ത് കടത്താൻ, പിന്നീട് ഒരു കാലെന്ന് അകത്തേക്ക് വെക്കാൻ, പിന്നീട് രണ്ട് കാലകത്തേക്ക് വെക്കാൻ, പിന്നീട് ഈ അറബിയെ തന്നെ ചവിട്ട് പുറത്താക്കുന്ന വിധത്തിൽ ആ ഒട്ടകം അകത്തേക്ക് കടന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അറബികളെ സംബന്ധിച്ചിടത്തോളം ബനി ഇസ്രായേലിയർ
എളാപ്പയുടെ മക്കളാണ്. മൂത്താപ്പ എളാപ്പ മക്കൾ. യാക്കൂബ് നബിയുടെ മക്കൾക്ക് 12 പേരുണ്ടായി, 12 മക്കൾ ഉണ്ടായെങ്കിൽ യാക്കൂബ് നബിയുടെ വാപ്പയായ ഇസ്ഹാഖ് നബിയുടെ സഹോദരനാണ് ഇസ്മായിൽ നബി. ഇസ്മായിൽ നബിയുടെ മക്കളാണ് അറബികൾ എന്നറിയപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടങ്ങുന്ന ആ വിഭാഗം. മൂത്താപ്പയുടെ മക്കൾ എവിടൊക്കെ ചെന്നിട്ടുണ്ടോ അവരെല്ലായിടത്തും കുരുത്തക്കേടുകൾ ഒപ്പിച്ചിട്ടുണ്ട്. ലോക ചരിത്രം മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ചെന്ന് കേട്ടിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങളും അവരെ മൃഗീയമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കയ്യിലിരിപ്പ് കൊണ്ട് അവർ റോഡിലേക്ക് ഇറങ്ങി മദ്യപിച്ചുകൊണ്ട് ആളുകളെ മുഴുവൻ കൊലക്കത്തി കാണിച്ച് ഭയപ്പെടുത്തുന്ന ഭീകരാന്തരീക്ഷമുണ്ടാക്കുന്ന അതിക്രമകാളികളെ പോലെ, പേപ്പട്ടികളെ പോലെയാണ്. അതിനോട് അടുക്കാൻ സാധ്യമല്ല ആർക്കും നേർക്ക് നേരെ. ആ വിധത്തിൽ യാതൊരു നിഴൽനെറിവുമില്ലാതെ, യാതൊരു കൃത്യതാബോധവും മനുഷ്യത്വബോധവും ഇല്ലാതെ, ഏത് വിധത്തിലുള്ള അക്രമവും എവിടെയും അഴിച്ചുവിടുന്നതിന് എല്ലാ വിധത്തിലും മനക്കരുതും തൊലിക്കെട്ടിയുമുള്ള ഒരു വർഗമാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബക്കറ തുടങ്ങി അവിടെ നിന്നങ്ങോട്ട് 17 അധ്യായങ്ങളിലായിക്കൊണ്ട് 41 പ്രാവശ്യം യാ ബനി ഇസ്രായേൽ, യാ ബനി ഇസ്രായേൽ, യാ ബനി ഇസ്രായേൽ എന്ന് ആവർത്തിക്കുന്നത് ഖുർആൻ പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായ വാക്കാണ്. യാ ബനി ഇസ്രായേൽ ഇൻകുറു നിഅമത്തി അല്ലതി അൻഅംതു അലൈക്കും വ അന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ, നിങ്ങളെ ഞാൻ ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരാക്കിയില്ലേ? ഇതുപോലെ ഒരു ശ്രേഷ്ഠത വേറെ ഒരു കുടുംബത്തിനും തറവാടിനും കൊടുത്തിട്ടില്ല. എത്ര എത്ര രാജാക്കന്മാരുണ്ടായി നിങ്ങളുടെ ഒറ്റ വീട്ടിൽ, ഒരു കുടുംബത്തിൽ, ഒരു തറവാട്ടിൽ എത്ര രാജാക്കന്മാരുണ്ടായി, എത്ര എത്ര പ്രവാചകന്മാരുണ്ടായി നിങ്ങളുടെ കുടുംബത്ത്, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സഹോദരന്മാരായിട്ട്, എത്ര എത്ര വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ, എത്ര 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 അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്നിട്ട് എന്താണ് നന്ദി കാണിക്കാത്തത്? നിങ്ങൾ എന്താ നന്ദിയോട് കാണിക്കുന്നത്? നിങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഓർത്ത് നോക്ക്. ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്ദികേട് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ നന്ദികേട് കണ്ടിട്ടുള്ള കുരുത്തികൾ നിങ്ങളുടെ നിങ്ങളെ അടിച്ചമർത്തുകയും നിങ്ങളെ ചവിട്ടി താഴ്ത്തുകയും നിങ്ങളെ നീതി ചെറും നിന്ദിതരും പീഡിതരുമാക്കി തീർക്കുകയും ചെയ്തു. ഇത് നജ്ജൈനാക്കും ഫിറഔൻ يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. ഭയങ്കരമായ ഒരു പാഠം നിങ്ങൾക്ക് ഉൾക്കൊള്ളാം. നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട്, നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട്, നിങ്ങളുടെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ചിട്ട്, നിങ്ങളുടെ മക്കളെ പിടിച്ചിട്ട് ഒരാൾ 60 എന്നിട്ട് നോക്കിക്കേണ്ടുന്ന ഒരു ഗതിയോട് വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നിന്ദ്യത എന്തുണ്ട് വേറെ? അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് ഫിറാവിന്റെ മുന്നിൽ ഉണ്ടായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എന്നിട്ട് ആ ഫിറാവിനെയും കൂട്ടരെയും മുക്കിക്കളഞ്ഞില്ലേ? നിന്നെ രക്ഷിക്കാൻ വന്ന മൂസാ അലൈഹി ഇസ്ലാമയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും കൊന്നില്ല? ഒരാളും രക്ഷയില്ലാതെ വർഷങ്ങളോളം ആ പിരമിഡുകളുടെ കല്ലുകൾ മുഴുവൻ അടിച്ച് വെള്ളമില്ലാതെ, ഭക്ഷണം തരാതെ അടിച്ച് മുകളിലേക്ക് കയറ്റിച്ച പണി നിങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാന്യതയും ഇസ്സത്തും വിശ്വാസവും സ്വർഗപ്രതീക്ഷയും നൽകിക്കൊണ്ട് നിങ്ങളെ സമുദ്രം പിളർത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തിയില്ലേ? എന്നിട്ട് നിങ്ങൾ വല്ലതും ചെയ്താൽ നിങ്ങൾ തന്നെ കാണിക്കുന്നുണ്ടോ? നിങ്ങൾ അപ്പുറത്ത് ചെന്നിട്ട് വൈദ് ഫറഖനാബിക്കും ഉൽ ബഹ്റ ഫഅൻജൈനാക്കും ഫഅഗ്രഖന ആല ഫിറഔന വഅന്തും തൻദുറു. നിങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്തല്ലേ ആ ഫിറഔനിന്റെ കൂട്ട് ആളുകളെ മുക്കിക്കളഞ്ഞതും നിങ്ങളെ രക്ഷപ്പെടുത്തിയതും? എന്നിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായി? വൈദ് വഅദ്നാം വൈദ് വഅദ്നാക്കും ദിവസത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങൾ പശുക്കുട്ടിയെ എടുത്തിട്ട് ആരാധിച്ചില്ലേ? ആരാധിച്ച സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തു തന്നില്ല? നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടിയിട്ട് ഇത്ര വലിയ ശിർക്ക്? അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്തൊരു പാപം. അത് ചെയ്തിട്ട് നിരുപാധികമായിട്ട് പുറത്തു തന്നെ എന്നാലെങ്കിലും നിങ്ങൾ നന്ദിയുള്ളവരായിട്ടൊന്ന് തിരിച്ചു വരാൻ. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ്
യോർദാനെ നിങ്ങൾ നേർക്ക് നേരെ കാണാതെ വിശ്വസിക്കുകയില്ല മൂസ എന്ന്. ഇത്ര അനുഭവങ്ങളും എത്ര സുഖങ്ങളും സൗഖ്യങ്ങളും അനുവദിച്ച ആളുകൾ പറഞ്ഞ് ഞങ്ങൾ അള്ളഹാനെ കാണാണ്ട് വിശ്വസിക്കുകയില്ല. അള്ളാഹു സുബ്ഹാന നിങ്ങൾ നോക്കി നിൽക്കുന്ന നേരത്തെ അവിടെ ഒരു ഭയങ്കര അട്ടഹാസം ഒരു ഗർജനം ഉണ്ടായി. ഒരു വലിയ അള്ളാഹുവിന്റെ പരീക്ഷണം വന്ന് നിങ്ങളെല്ലാവരും മരിച്ചുപോയി. മരിച്ച നിങ്ങളെ ജീവിപ്പിച്ചു. മരിച്ചവരെ ജീവിപ്പിക്കാൻ നേരം ചരിത്രത്തിൽ വേറെ നിങ്ങൾ കാണാൻ സാധ്യല്ല. മരിച്ചവരെ അള്ളാഹു സുബ്ഹാന തആല ജീവിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട്? എന്നാലെങ്കിലും നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. നന്ദി എന്ന് പറയുന്ന കാര്യം അത് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു വർഗമാകുന്നു. സുമ്മ ബഅസ്നാകും മിൻബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ. ഖുർആൻ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രബോധങ്ങൾ കൃത്യമായിട്ടുള്ളവരാണ്. ഖുർആൻ പഠിക്കുന്നവർ ഇത്തരത്തിലുള്ള ലക്ഷ്യമില്ലാത്ത അല്ലെങ്കിൽ ചരിത്രബോധം അറിയാത്ത വിധത്തിലുള്ള വർത്തമാനം പറഞ്ഞിട്ട് ഇപ്പൊ കണ്ട ആ ഫലസ്തീനിന്റെ സ്ഥിതി വെച്ചുകൊണ്ട് അതിന് മാർക്കിടാനും ഗ്രേഡ് ഇടാനും നിൽക്കൂല. ചരിത്രം പഠിക്കണം. എവിടെ നിന്ന് വന്നു ഇവര്, എവിടേക്ക് പോകുന്നു, എന്തിനു വിശുദ്ധ ഖുർആൻ ഇത്ര പ്രാവശ്യം ഇതിനെപ്പറ്റിയിട്ട് ആവർത്തിച്ചു പറഞ്ഞു, എല്ലാം അറിയണം. ആകാശത്തുനിന്ന് നേർക്ക് നേരെ ഭക്ഷണം ഇറക്കപ്പെട്ടിട്ടുള്ള ഒരു സമുദായം ഉണ്ടായിട്ടില്ലല്ലോ. നമുക്കൊക്കെ ആകാശത്ത് നിന്ന് മഴ ഇറക്കി തന്നിട്ട് അതിൽ നിന്ന് ചെടി മുളച്ചിട്ട് കന്നുകാലികൾ കഴിച്ചിട്ടും നമ്മൾ കഴിച്ചിട്ടും നമ്മൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആല വദല്ലല്ലാ അലൈക്കുമുൽ ഖമാമ വഅൻസല്ലാ അലൈക്കുമുൽ മന്ന വസൽവ കുലു മിൻ തയ്യിബാതി മാ റസഖനാകും ഫസ്കുറു മാ ഫീഹി ലഅല്ലകും തസ്കുറൂൻ. ഡോ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, ഭക്ഷണം നേർക്കു നേരെ പാകം പാചകം ചെയ്യേണ്ട ആവശ്യമില്ല, കിച്ചൺ ആവശ്യമില്ല, വേവിക്കേണ്ടുന്ന ആവശ്യമില്ല. ചെറിയ ചെറിയ കഷണങ്ങളായിക്കൊണ്ട് ചെറിയ കട്ടിയുള്ള ഈ ഐസ് പോലെ ഐസ് മഴ പെയ്യുന്നത് പോലെ തേനി മഴ പെയ്യാൻ തുടങ്ങി. അത് നിങ്ങൾക്ക് അന്നേക്ക് ആവശ്യമുള്ളത് അന്നന്ന് പെയ്യുക, അന്നേക്ക് ആവശ്യമുള്ളത് അന്നന്ന് എടുത്ത് ഭക്ഷിക്കുക, എടുത്ത് വെക്കേണ്ടുന്ന ആവശ്യമില്ല. എന്നിട്ടോ അതൊക്കെ കഴിഞ്ഞ് പോട്ടെ സാരില്ല, നിങ്ങൾ എന്ത് ചെയ്താലും ഒക്കെ പുറത്തു തരാം. നിങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് ഈ നാട്ടിലേക്ക് ഒന്ന് കടക്ക്. കടക്കുന്ന സമയത്ത് ഹിത്തത്ത് എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ നിങ്ങൾക്ക് ഒക്കെ പുറത്തു തരാം. ഒരൊറ്റ വാക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തു തരാം എന്നുള്ള പറഞ്ഞു ഇല്ല. അവരെന്ത് ചെയ്തു? ബദ്ദന്നാക്കും കൗലൻ കൈരല്ല ജീക്കയിലും അവരോട് പറഞ്ഞ വാക്ക് പറഞ്ഞില്ല, വേറൊരു വാക്ക് പറഞ്ഞു. എന്താണ്? കുരുത്തക്കേട് എന്ന് പറയാം. എന്നാണ് നമ്മൾ അതിന്റെ ഭാഷയിൽ പറയാ? ധിക്കാരം, മുഴുത്ത അനുസരണക്കേട്. എന്ത് ശിക്ഷ എഴുതിരുന്നാലും ഞങ്ങൾ ശരിയാവുകയില്ല, ഞങ്ങൾ നന്നാവുകയില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിചാരം. റബ്ബ് സുബ്ഹാന തആല ഒരുപാട് കരാറുകൾ അവരുമായിട്ട് ചെയ്തിട്ടുണ്ട്. ബനീ ഇസ്രായേലുമായിട്ട് അള്ളാഹു സുബ്ഹാന തആല കരാറുകൾ ചെയ്തു. എന്താണ് മൂസ അനുവദിച്ചത്? അല്ലാ തഅബുദു ഇല്ലല്ലാ, അള്ളാഹു അല്ലാത്ത ഒന്നിനെ ആരാധിക്കുകയില്ല എന്ന് കരാർ ചെയ്ത ആളുകൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ അവർ ചെയ്ത കരാറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഓബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാം. വലിൽ ഖുർബ വലിയത്താമ വൽമസാക്കീൻ വഖൂലു ലിന്നാസി ഹുസ്ന, ആളുകളോട് നല്ല വർത്തമാനം പറയുക, കുഴപ്പമില്ലാക്കാതിരിക്കുക. പാവപ്പെട്ടവർക്കും യത്തീമുകൾക്കും അടുത്തവർക്കും എല്ലാവർക്കും നന്മ ചെയ്തിട്ട് ഒരു മനുഷ്യനായിട്ട് ജീവിക്കുകയും വഖീമുസ്സലാത്ത് നമസ്കരിക്കുകയും വാതു സക്കാത്ത് സക്കാത്ത് കൊടുത്ത് ഇതൊക്കെ പറഞ്ഞ് കരാറുണ്ടാക്കിയിട്ട് സുമ്മത്ത വല്ലയിത്തും അപ്പോഴും തിരിഞ്ഞു കളഞ്ഞേയും ഇല്ല. കലീലം മിങ്കും, കുറച്ചാളുകൾ ആ കൂട്ടത്തിൽ അനുസരിച്ചവരുണ്ടായിരുന്നു, പക്ഷെ അധികം ആളുകളും തിരിഞ്ഞു കളഞ്ഞവരായിരുന്നു. വൈദാഹദന മീസാക്കും വേറെയും ഒരുപാടുണ്ട്. ദിമാക്കും രക്തച്ചൊരിച്ചിലുണ്ടാവുകയില്ല, വെട്ടും കൊലയും കൊലവിളിയും കത്തി കടാരിയായിട്ട് ഞങ്ങൾ നടക്കുക. കാരണം ഇത് പണ്ടേ ഉള്ളതാണ്. വെറും യൂസുഫ് നബിയെ മാത്രമല്ല, അവരുടെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ത്? അമ്പിയാക്കന്മാരെ കൊല്ലുക, പ്രവാചകന്മാരെ കൊല്ല. അവർ അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. സമയം കഴിഞ്ഞ അഞ്ചിട്ടു. അവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊന്നിരുന്നു. നമുക്കറിയാലോ, സക്കരിയ നബിയെ കൊന്നു, യഹ്യ നബിയെ കൊന്നു, ഈസാ നബിയെ കൊന്നു എന്ന് അവർ വിചാരിച്ചാൽ മാത്രം മതി കുറ്റത്തിന്. പക്ഷെ അവർക്ക് കൊല്ലാൻ സാധിച്ചിട്ടില്ല, അതിന് പകരം വേറെ ആളെ കൊന്നു. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലുന്നതിന് വേണ്ടി കൊടുത്ത പക്ഷം അള്ളാഹുവിന്റെ റസൂൽ മരിക്കുന്നത് അതിന്റെ രുചി ആസ്വദിച്ചിരുന്നു. പ്രവാചകന്മാരെ കൊല്ലുക, വിശ്വാസികളെ കൊല്ലുക, മര്യാദക്കാരെ കൊല്ലുക,
അള്ളാഹുവിന്റെ ശത്രുക്കളായി മലക്കുകളെ ശത്രുക്കളായി ജീവിച്ചിരുന്ന ഒരു വർഗം ഈ വർഗത്തിന് വിശദീകരിക്കാൻ ഖുർആന്റെ ഇനി വാക്കുകളില്ല. 41 പ്രാവശ്യം അവരുടെ നന്ദികേടും നെറികേടും വിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരെ പറ്റിയിട്ട് ചർച്ച ചെയ്യുമ്പോൾ പിന്നീട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്ത മാന്യതയില്ലാത്ത സത്യത്തിന്റെ ഒരു തെരി പോലും മനസ്സിൽ അവശേഷിക്കാത്ത ഒരു വർഗത്തിന് മാത്രമേ അവരെ ലോകത്ത് പിന്തുണക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊക്കെ വിധത്തിൽ തെമ്മാടികളുണ്ടോ അവരൊക്കെ അവരെ പിന്തുണക്കും. ഇവിടെ തെമ്മാലികൾ ആരാണ്, മര്യാദക്കാരാരാണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു പരീക്ഷണമാകുന്നു റബ്ബ് സുബ്ഹാന തആല ഫലസ്തീനികളുടെ പേരിൽ ഫലസ്തീനികളുടെ വിഷയത്തിൽ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇവിടെ രണ്ടേ രണ്ട് വിഭാഗമുള്ളൂ, സത്യത്തിന്റെ ആളുകളും അസത്യത്തിന്റെ ആളുകളും. അത് ഇൻഷാല്ലാഹ് ഇവിടുത്തെ ചർച്ചയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത് ഇൻഷാല്ലാഹ് നാം യഹൂദികളെ പോലെ ആകരുത്. യഹൂദികളുടെ സ്വഭാവം ഉണ്ടാവരുത്. യഹൂദികൾ ബഹുദൈവ ആരാധനയാണ് ഒന്നാമത്തെ കുറ്റം. അവര് ബിംബങ്ങളെ വെച്ചിട്ടല്ല കബറുകളെ വെച്ച് പൂജിച്ചിരുന്നു, പ്രവാചകന്മാരുടെ കബറ് വെച്ച് പൂജിച്ചിരുന്നു. ആ കബരാരാധന നമുക്കുണ്ടെങ്കിൽ നമ്മൾ യഹൂദിയായിട്ട് യാതൊരു വ്യത്യാസവും അതേപോലെ ഒക്കെ തന്നെയാണ് എന്ന് വിചാരിച്ചാൽ മതി. അവര് ഗ്രന്ഥങ്ങളുടെ ആളുകളാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തൗറാത്ത് കൊണ്ടിരുന്ന ആളുകൾ സുമ്മലം യഹ്മിലുഹ കമസലിൽ ഹിമാർ കഴുതേ പോലെയാണ് എന്ന് പറഞ്ഞു. എന്താ കാരണം? അവരതിനെ വേണ്ട വിധത്തിൽ ഗ്രന്ഥത്തിനെ കൈകാര്യം ചെയ്യുകയോ പഠിക്കുകയോ പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്തില്ല. അതേപോലെ യഹൂദി ആവരുത് നമ്മളാരും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ വേഷത്തിൽ, ഭാഷയിൽ, സംസ്കാരത്തിൽ ഒന്നിലും യഹൂദിസം കടന്നു വരരുത് എന്ന് സൂക്ഷിക്കുക. അതാണ് ഖൈറുൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകേണ്ടത്. ഇൻഷാല്ലാഹ് തീർച്ചയായും ഈ ചർച്ച നിങ്ങളെ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് എനിക്കൊരു വിഷയം നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്നത് ഇൻഷാല്ലാഹ് ഈ വരുന്ന 10 നമ്മുടെ ലൈൻ ഖുർആൻ പരീക്ഷ നടക്കുകയാണ്. 10 നമ്മൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം മുഴുവൻ മലയാളികൾക്കും എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എവിടെയൊക്കെ മലയാളികളുണ്ടോ, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന നിലയിലല്ല, മുസ്ലിങ്ങളും എല്ലാവരും ഖുർആൻ അറിയണം, കേൾക്കണം, പഠിക്കണം, എന്നിട്ട് അതനുസരിച്ച് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ലേൺഡ് ഖുർആനിന്റെ ലക്ഷ്യം നിങ്ങൾക്കറിയാലോ, 2000 നമ്മൾ ആരംഭിച്ച് ഇപ്പോൾ ഇതാ 18 2018 ഒരു തവണ ഖുർആൻ പൂർത്തീകരിച്ചു. എന്നിട്ട് പുനരാവർത്തനത്തിന്റെ 1st, 2nd, 3rd, 6th എത്തിയിരിക്കുകയാണ് 2023 നമ്മുടെ. ഇപ്പൊ ഈ 6th പാഠഭാഗം സൂറത്ത് ഫുസ്സിലത്ത്, സൂറത്ത് ശൂറ, സൂറത്ത് സുഖ്റഫ്, സൂറത്ത് ദുഖാൻ, 4 അടങ്ങുന്ന 25th ജുസ്. ആ 25th ജുസ് നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹു എന്താണ് നമ്മളെ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം, റിസാലത്ത് പ്രവാചകന്മാർ കൊണ്ടുവന്നത് എന്താണ്, നമുക്ക് ഇത് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ലഭിക്കാനിരിക്കുന്ന സ്വർഗം എന്താണ്, നരകം എന്താണ്, ഇതിലെ 3 കാര്യങ്ങളും തൗഹീദും റിസാലത്തും ആഖിറത്തും വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതിനും നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ നല്ലൊരു പാഠഭാഗമാണ് സൂറത്ത് ഫുസ്സിലത്ത് സൂറ ദുഹാ, ദുഹാൻ, സുഖ്റുഫ് എന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. എല്ലാവരും ഇതിന്റെ വാക്താക്കളാകണം, എല്ലാവരും ഇത് പ്രചരിപ്പിക്കണം. നിങ്ങൾക്ക് പഠിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ മുഹമ്മദ് അമാനുവലിയുടെ ഖുർആൻ പരിഭാഷയാണ് നമ്മൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് തന്നിട്ടുള്ളതും PDF തന്നിട്ടുള്ളതും വോയിസ് ക്ലിപ്പ് തന്നിട്ടുള്ളതും വീഡിയോ ക്ലിപ്സ് തന്നിട്ടുള്ളതും. അതൊന്നും കൂടാതെ നിങ്ങൾക്ക് ഇനി തരാൻ പോകുന്ന പാഠഭാഗത്തിന്റെ തദബ്ബുറിന്റെ ക്ലാസ്സുകൾ, 4 അതിനുശേഷം ഇനി വരാനിരിക്കുന്ന പരീക്ഷയുടെ തന്നെ പരീക്ഷ എഴുതുന്നതിന് എളുപ്പം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ഒരു റിവിഷൻ ക്ലാസ്, ഇതൊക്കെ വരാനിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾക്ക് ഖുർആൻ പഠിക്കാൻ നമ്മൾ നമ്മുടേതായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ എല്ലാവരെയും വിളിച്ചു നിർത്തിക്കൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, യാ റബ്ബ് ഇന്ന ഖൗമി തഖദു ഹാദിൽ ഖുർആൻ മഹ്ജൂറ, ഈ ഖൗമി ഈ ഖുർആനിനെ മറച്ചു വെച്ച് പഠിച്ച തമ്പുരാനെ എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ അവിടെ നമുക്ക് ന്യായം പറയുന്നതിന് ഒരു വാക്കുണ്ടാകണമെങ്കിൽ, ന്യായം പറഞ്ഞിട്ട് ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഖുർആനിന്റെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാതിക്ക് മുന്നിൽ ഞാനല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് സാധിക്കണമെങ്കിൽ, ഇത്തരത്തിലുള്ള ഇത്രമാത്രം അസുലഭമായ ഒരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് പരീക്ഷകളുണ്ട്. നിങ്ങൾക്കറിയാലോ നമ്മുടെ എല്ലാ മക്കൾക്കും പരീക്ഷ എഴുതുന്നതിനുള്ള സംവിധാനമുണ്ട്. മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം. കുട്ടികൾക്ക് നാളെയാണ് അതിന്റെ പരീക്ഷ. നാളെ 4 മണിക്ക് പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ്
എട്ടര മണിക്ക് ആ പരീക്ഷ ഇവിടെ അവസാനിക്കും. നാട്ടിലാണെങ്കിൽ ഏഴര മണിക്ക് പരീക്ഷ അവസാനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ അത് നാല് മണിക്കൂർ നീണ്ടു വെക്കും. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത് അപ്പം തന്നെ കയറി കഴിഞ്ഞാൽ മുക്കാൽ മണിക്കൂർ 45 മിനിറ്റ് ആകും ഉണ്ടാകും. ആ 45 മിനിറ്റിനകത്ത് 75 ചോദ്യങ്ങൾക്ക് ഉത്തരം വെറുതെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി, വേറെ ഒന്നുമില്ല. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് അന്ന് വർഷത്തിൽ നിന്ന് 200 ചോദ്യങ്ങളിൽ നിന്ന് 75 ചോദ്യങ്ങൾ മാത്രം കുട്ടികൾക്ക്. അത് പ്രത്യേകമായിട്ട് സൂറത്ത് ഫസലത്തിൽ നിന്നുള്ള 75 ചോദ്യങ്ങളും വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള കോമൺ ആയ ഒരു 125 ചോദ്യങ്ങളും. അപ്പൊ ആ ചോദ്യോത്തരങ്ങൾ തന്നെ പഠിച്ചിട്ട് നിങ്ങൾ കുട്ടികൾ അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഖുർആൻ എന്താണെന്ന് മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് പരീക്ഷ എഴുതിയില്ലെങ്കിലും, പക്ഷെ പരീക്ഷ എഴുതാൻ പറയുന്നത് ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് പഠിക്കുകയുള്ളൂ, അതല്ലെങ്കിൽ പഠിക്കൂല. അതിനുവേണ്ടിയാണ് ഈ സമ്മാനങ്ങൾ വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഖുർആൻ പഠിച്ചിട്ട് സമ്മാനം ദുനിയാവിൽ തന്നെ മേടിച്ചിട്ട് ആഹ്റത്തിലൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. ആഹ്റത്തിലാണ് യഥാർത്ഥ സമ്മാനം വരാൻ പോകുന്നത്, അത് സ്വർഗമാണ്. ഇത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണയാകുന്നു. അതുകൊണ്ട് സ്ത്രീകൾ സഹോദരിമാർ പുറത്തെവിടെയും പോകേണ്ടതില്ല, വീടിന്റെ അകത്തിരുന്നിട്ട് പഠിക്കാം, വായിക്കാം, എഴുതാം, രജിസ്റ്റർ ചെയ്യാം, സമ്മാനം മേടിക്കാം. ഒക്കെ അകത്തിരിക്കാവുന്നവർക്ക് അകത്തിരുന്നിട്ട് ചെയ്യാം, പുറത്തിരിക്കുന്നവർക്ക് പുറത്തു വന്നിട്ട് ചെയ്യാം. എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട്, കണ്ണാണാത്തവർക്ക്, കാത് കേൾക്കാത്തവർക്ക്, അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേക പരീക്ഷ ഈ വർഷം മുതൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള വോയിസും അതേപോലെ തന്നെ അതിന്റെ സാങ്കേതിക വിവരങ്ങളും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാം, എന്നിട്ട് പഠിക്കാം. ഏതായിരുന്നാലും ശരി, ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക. നാളത്തെ പരീക്ഷ അത് മുതിർന്നവർക്കും കൂടി പരീക്ഷ എഴുതുന്നതിനുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കും രജിസ്ട്രേഷൻ. അതിനുശേഷം നവംബർ 10 വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് പരീക്ഷ നടക്കും. ആ പരീക്ഷയ്ക്ക് മുമ്പ് നിരവധി ക്ലാസ്സുകളുണ്ട്. ഈ മെറ്റീരിയലുകളും ഈ മാറ്ററുകളും ഈ പോസ്റ്ററുകളും ഇതൊക്കെ നിങ്ങൾ ഫോർവേഡ് ചെയ്യണം. ഒന്നും സ്വന്തം കയ്യിൽ വെക്കാൻ പാടില്ല. എത്ര നോണയും കണിയും ഫിത്തനയും നമ്മൾ അറിയാതെ ഫോർവേഡ് ചെയ്തു പോകുന്നു. ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മഹല്ലുകളിലേക്ക്, നമ്മുടെ ബന്ധുക്കളിലേക്ക്, നമ്മുടെ സഹായികളിലേക്ക്, നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരിലേക്ക്, നമ്മുടെ ബന്ധുക്കളിലേക്ക്, നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും എല്ലാവർക്കും. ഒരാൾക്ക് പോലും ഈ മെസ്സേജ് കിട്ടിയിട്ടില്ല എന്ന് നാളെ പരലോകത്ത് വന്നിട്ട് എന്റെ വാപ്പ വെല്ലിപ്പോ ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ആ വിധത്തിൽ നിരത്തി പരത്തി എല്ലാവർക്കും ഫോർവേഡ് ചെയ്തുകൊണ്ട് ഈ സന്ദേശം എത്തിക്കുക. അവര് റബ്ബിക്കും വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ, സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, ഇത് ഫോർവേഡ് ചെയ്യുക, ഇത് അറിയിക്കുക, ഈ സന്ദേശം എത്തിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാകുന്നു. ഇൻഷാല്ലാ മോഡൽ പരീക്ഷയുണ്ട് അടുത്ത വെള്ളിയാഴ്ച. ആ മോഡൽ പരീക്ഷയിൽ നിങ്ങൾ പങ്കെടുക്കണം. അതിനു മുമ്പായിട്ട് ഇൻഷാല്ലാ നിങ്ങളുടെ റിവിഷൻ ക്ലാസ്സുകൾ 4 തുടർച്ചയായിട്ടുണ്ടാവും. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അല്ലെ, തിങ്കൾ ചൊവ്വ അല്ല, ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ 4 നാല് സുഹൃത്തുക്കളുടെ റിവിഷൻ ക്ലാസ് ഉണ്ടാകും. ആ റിവിഷൻ ക്ലാസ്സിൽ വരാനിരിക്കുന്ന പോർഷനെ സംബന്ധിച്ചിട്ട് ഒരു അവഗാഹമായ പഠനം നടക്കും, ചോദ്യോത്തരങ്ങൾ പറയും. അത് തന്നെ കേട്ടാലും നിങ്ങൾക്ക് ഒരു 90 മാർക്ക് കിട്ടും. അപ്പൊ സൂക്ഷ്മമായ വിധത്തിലുള്ള ഖുർആനെ സംബന്ധിച്ചുള്ള തദബ്ബറോടുകൂടിയുള്ള ഒരു പഠനം ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. ISM ഈ സംസ്ഥാന സമ്മേളന പ്രചരണം അത് ഉദ്ഘാടനം ചെയ്തതായി ഒന്നുകൂടി നിങ്ങൾ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്സത്ത് നൽകിക്കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ വ ദമ്മിർ അഅദാഅക വ അഅദീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അസ്ലിഹ് ഹാല ഇഖ്വാനിനാ വ അഹ്ലീനാ ഫി ഫലസ്തീൻ. അല്ലാഹുമ്മ തഖബ്ബൽ ശുഹദാഅഹും വ ഷ്ഫി മർദാഹും വ അമ്നിൻ റൗആതിഹും. അല്ലാഹുമ്മ അൻസർ ഇഖ്വാനിനാൽ മുജാഹിദീന ഫി കുല്ലി മകാൻ. അല്ലാഹുമ്മ തഖിർ മസ്ജിദൽ അഖ്സാ മിനൽ اليهود المحتلين. اللهم منزل الكتاب مجزي الصحاب وهازم الأحزاب دمر أحزاب وانصر المسلمين يا رب العالمين. سبحان ربك رب العزة عما يصفون وسلام للمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.